ക്രിസ്ത്യാനികളും യഹൂദരുമായ നല്ല പെമ്പിള്ളരെ ഒരു കുറ്റബോധമില്ലാതെ ലൈനടിച്ച് കെട്ടിക്കോളാൻ അള്ള അനുവദിച്ചതാണ്. അതുകൊണ്ട് ഒരു മുസ്ലിമായ ചെറുപ്പക്കാരൻ ഒരു കോളേജിൽ വെച്ച് ഒരു ക്രിസ്ത്യാനി പെങ്കൊച്ചിനോട് ഇഷ്ടമായാൽ അവന് കുറ്റബോധമില്ലാതെ പ്രേമിക്കാം, അള്ള അനുവദിച്ചിരിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറള്ളാഹി അമ്മാ ബാദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഏവർക്കും മിമ്പർ സലഫിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇസ്ലാമിനെ വിമർശിക്കുവാനും മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തുവാനും സമകാലിക മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ലവ് ജിഹാദ് ആരോപണം ഒരു രാഷ്ട്രീയ ആയുധമായി പലരും എടുത്തുന്നയിക്കാറുണ്ട്. 2005 ശേഷമാണ് ഉത്തരേന്ത്യയിൽ നിന്ന് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കേൾക്കാനും കഴിഞ്ഞത്. 2008 കേരളത്തിലും ഈ ആരോപണങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയും പോലീസ് സംവിധാനങ്ങൾ, രഹസ്യാന്വേഷണ സംവിധാനങ്ങൾ ഇത് കൃത്യമായി അന്വേഷിച്ച് ഇങ്ങനെ ഒരു സംവിധാനമില്ല, ഇങ്ങനെ ഒരു ജിഹാദ് ഇസ്ലാമിലില്ല എന്ന് പറയുകയും അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിലായി സീറോ മലബാർ സഭയുടെ സെനഡിൽ ലവ് ജിഹാദ് കേരളത്തിലുണ്ട് എന്നും ആ ലവ് ജിഹാദിനെതിരെ എല്ലാ വിശ്വാസികളും ജാഗരൂകരാകേണ്ടതുണ്ട് എന്ന ഇടയലേഖനം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഇത്തരത്തിൽ വളരെ അധിക്ഷേപകരമായ ആരോപണങ്ങൾ മുസ്ലിം സമൂഹത്തിൻ്റെ നേരെ അറിഞ്ഞുമറിയാതെയും പലരും ഉന്നയിക്കാറുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആദ്യം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത് ഇസ്ലാമിൽ എന്താണ് ജിഹാദ്. ഇസ്ലാമിൽ ജിഹാദ് എന്ന് പറഞ്ഞാൽ പ്രേമിച്ച് മതം മാറ്റുന്ന ജിഹാദ് ഇസ്ലാമിലില്ല. ഇസ്ലാമിലെ ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ് ഖുർആൻ പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യലാണ്. അതോടൊപ്പം തന്നെ പരിശുദ്ധമായ കഅബാലയത്തിൽ പോയി ഹജ്ജ് കർമ്മ നിർവഹിക്കൽ ജിഹാദാണ്. മാതാപിതാക്കളെ സംരക്ഷിക്കൽ ജിഹാദാണ്. പെൺകുട്ടികളെ മാന്യമായി വളർത്തി വലുതാക്കി വിവാഹം ചെയ്തു കൊടുക്കൽ ജിഹാദാണ്. സത്യസന്ധമായി ജീവിക്കുകയും ഏതൊരാളുടെ മുമ്പിലും സത്യം തുറന്നു പറയലും ചെയ്യൽ ജിഹാദാണ്. നമസ്കാരവും നോമ്പും സക്കാത്തും ജിഹാദാണ്. അതല്ലാതെ ജിഹാദ് എന്ന് പറഞ്ഞാൽ നാട് കുട്ടിച്ചോറാക്കുന്ന, കലാപമുണ്ടാക്കുന്ന, അക്രമമുണ്ടാക്കുന്ന ഒന്നിന് പറയുന്ന പേരല്ല ജിഹാദ്. ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ജിഹാദ് എന്ന വാക്കിൻ്റെ അർത്ഥം ബോംബെന്നോ AK-47 അല്ലെങ്കിൽ പ്രേമമൊന്നുമല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് കഷ്ടപ്പെടുക, അധ്വാനിക്കുക എന്നതാണ്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ലവ് ജിഹാദ് എന്ന സംവിധാനം എന്ന സമ്പ്രദായം ഇസ്ലാമിലുണ്ടോ? പ്രേമിച്ച് മുസ്ലിങ്ങളല്ലാത്ത സഹോദരിമാരെ മതം മാറ്റണമെന്ന് പറയുന്ന മതമാണോ ഇസ്ലാം? ഇസ്ലാം ഒരിക്കലും പ്രേമവിവാഹം, പ്രേമിച്ച് വിവാഹം കഴിച്ച് വിളിച്ചു കൊണ്ടുപോകുന്ന സമ്പ്രദായത്തെ അംഗീകരിക്കുന്ന മതമല്ല. മറിച്ച് വളരെ ശക്തമായി വിവാഹേതര, വിവാഹപൂർവ ലൈംഗിക ബന്ധങ്ങളെയും പ്രണയബന്ധങ്ങളെയും എതിർക്കുന്ന മതമാണ്. ഖുർആനിൽ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. സൂറത്തുൽ ഇസ്റാഇന്റെ 32 വചനം, വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിഷത്തം വസാഅ സബീല, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകരുത്, അത് മ്ലേച്ഛതയാണ്, അത് മോശമായ മാർഗമാണ്. വ്യഭിചരിക്കരുത് എന്ന് പറയുന്നതിന് പകരം വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകുന്ന ഒരു പ്രവർത്തനത്തിൽ നിങ്ങൾ അകപ്പെട്ടു പോകരുത് എന്നാണ് ഖുർആൻ പറയുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യഭിചാരത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ പറയുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. വലിയദാനി തസ്നിയാനി ഫസിനാഹുമ അൽ ബത്തുഷ്, രണ്ട് കരങ്ങൾക്കും വ്യഭിചാരമുണ്ട്, ആ വ്യഭിചാരം ഒരു സ്ത്രീയെ വൈകാരികമായി സ്പർശിക്കലാണ്. വരി ജിലാനി തസ്നിയാനി ഫസിനാഹുമ അൽ മഷിയ്, ഇരു കാറുകൾക്കും വ്യഭിചാരമുണ്ട്, ഇരു കാറുകളുടെയും വ്യഭിചാരം ഒരു സ്ത്രീയെ പ്രാപിക്കാൻ വേണ്ടി നടന്നു പോകലാണ്. വൽ ഫമു യസ്നി ഫസിനാഹുമ അൽ ഖുബുൽ, വായിക്ക് വ്യഭിചാരമുണ്ട്, വായുടെ വ്യഭിചാരം ചുംബനമാണ്. അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പരിചയപ്പെടുത്തുന്നത് കണ്ണിൻ്റെ വ്യഭിചാരം ഒരു സ്ത്രീയുടെ ശരീരം നോക്കി ആസ്വദിക്കലാണ്, നാവിൻ്റെ വ്യഭിചാരം അവളെക്കുറിച്ചുള്ള വൈകാരികമായ സംസാരങ്ങൾ നടത്തലാണ്, ഹൃദയത്തിൻ്റെ വ്യഭിചാരം ഒരു സ്ത്രീയെ മനസ്സിൽ കൊണ്ടു നടക്കലാണ്, കൈയുടെ വ്യഭിചാരം അവളെ സ്പർശിക്കലാണ്. ഇങ്ങനെ തുടങ്ങി അവിഹിത ബന്ധത്തിലേക്ക് പോകുന്ന, വിവാഹേതര ബന്ധങ്ങളിലേക്ക് പോകുന്ന, അതുപോലെ പ്രേമബന്ധങ്ങളിലേക്ക് പോകുന്ന എല്ലാ മാർഗവും ഇസ്ലാം അടക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മതത്തിൽ ലൗ ജിഹാദ് ഉണ്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ കഴിയുക?
എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക? കാരണം മുസ്ലിം കുടുംബത്തിൽ പിറന്ന പെൺകുട്ടികളെപ്പോലും പ്രേമിച്ച് വിളിച്ചുകൊണ്ടുവന്ന് രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പിട്ട് കൊടുത്താൽ വിവാഹമാണ് എന്ന് അംഗീകരിക്കുന്ന മതമല്ല ഇസ്ലാം. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു കർമ്മം ഒരു മുസ്ലിം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഹറാമാണ് എന്ന് പറയാൻ ഇന്ത്യയിലെ എല്ലാ മുസ്ലിം പണ്ഡിതന്മാർക്കും ഒരേ ശബ്ദമായിരിക്കും. ആ ശബ്ദം ഭിന്നിച്ചു പോവുകയില്ല. കാരണം വിവാഹേതര ബന്ധങ്ങളെയും വിവാഹപൂർവ സ്നേഹബന്ധങ്ങളെയും ഇസ്ലാം ശക്തമായി എതിർക്കുന്നുണ്ട്. അപ്പോൾ സ്നേഹിച്ച് കല്യാണം കഴിക്കാൻ പാടില്ല എന്ന ചോദ്യം വന്നാൽ ഒരു മുസ്ലിം വിവാഹം കഴിക്കേണ്ടത് വിശ്വാസിയായ മുസ്ലിമായ ഒരു സ്ത്രീയെയാവണമെന്നത് ഇസ്ലാമിൻ്റെ നിർദ്ദേശമാണ്. അങ്ങനെ മുസ്ലിമായൊരു സ്ത്രീയെ കണ്ടിഷ്ടപ്പെട്ടാൽ അവളുടെ പിന്നാലെ കൂടുകയല്ല, അവളുടെ രക്ഷകർത്താക്കളെ സമീപിച്ച് മാന്യമായ നിലയിൽ വിവാഹം കഴിക്കണമെന്നതാണ് ഇസ്ലാം സമൂഹത്തെ പഠിപ്പിച്ചത്, വിശ്വാസികളെ പഠിപ്പിച്ചത്. ഇത് പറയുമ്പോൾ ചില പുരോഹിതന്മാർ കേരളത്തിൽ പ്രചരിപ്പിച്ച വലിയൊരു നുണബോംബുണ്ട്. ഖുർആൻ പറയുന്നുണ്ടത്രേ ക്രൈസ്തവരായ ജൂതന്മാരായ സ്ത്രീകളെ വിവാഹം കഴിക്കാം, അതും പ്രേമിച്ച് വിവാഹം കഴിച്ച് മതം മാറ്റാം എന്നുപോലും അവരുടെ വേദഗ്രന്ഥങ്ങളിൽ പരാമർശമുണ്ട് എന്ന നിലയിലാണ് സാധാരണക്കാരൻ്റെ മുമ്പിലേക്ക് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ പലരും ഉന്നയിക്കാറുള്ളത്. എന്താണിതുമായി ബന്ധപ്പെട്ട വസ്തുതയെന്ന് നമുക്കിത് പരിശോധിക്കാം. ഖുർആനിൻ്റെ 5-ാം അധ്യായം 5-ാമത്തെ വചനം, വൽ മുഹ്സനാത്തു മിനൽ മുഅ്മിനാത്തി വൽ മുഹ്സനാത്തു മിനൽ ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും ഇദ ആതൈതുമൂഹുന്ന ഉജൂറഹുന്ന മുഹ്സിനീന ഗൈറ മുസാഫിഹീന വല മുത്തഖിദി അഖ്ദാൻ. സത്യവിശ്വാസിനികളിൽ നിന്നുള്ള പതിവ്രതരായ സ്ത്രീകളും നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ടവരിൽ നിന്നുള്ള പതിവ്രതരായ സ്ത്രീകളും നിങ്ങൾ അവർക്ക് വിവാഹമൂല്യം നൽകിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ വൈവാഹിക ജീവിതത്തിൽ ഒതുങ്ങി നിൽക്കുന്നവരായിരിക്കണം. വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നവരാകരുത്. രഹസ്യ വേഴ്ചക്കാരെ സ്വീകരിക്കുന്നവരുമാകരുത്. നിങ്ങൾക്ക് വിശ്വാസിനികളിൽപ്പെട്ട സദ്വൃത്തരായ ചാരിത്രശുദ്ധിയുള്ള പതിവ്രതരായ സ്ത്രീകളെ വിവാഹം കഴിക്കാം. വേദക്കാരായ ജൂത ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട പതിവ്രതരായ ശാരീരിക ശുദ്ധിയുള്ള സ്ത്രീകളെയും വിവാഹം കഴിക്കാവുന്നതാണ്. മാത്രമല്ല, നിങ്ങൾ വ്യഭിചാര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുത്. രഹസ്യ കാമുകിമാരെ സ്വീകരിക്കരുത്. വൈവാഹിക ജീവിതത്തിൽ ഒതുങ്ങി നിൽക്കണം. ഇതാണ് ആ ഖുർആനിൻ്റെ സൂക്തം. ഇവിടെ എവിടെയാണ് ക്രൈസ്തവ ജൂത പെൺകുട്ടികളെ പ്രേമിച്ച് വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞത്? ആ പരാമർശത്തിന് തന്നെ ഈ ഖുർആനിക വചനം എതിരാണ്. കാരണം മുഹ്സനാത്ത് എന്നാണ് ഉപയോഗിച്ചത്. മുഹ്സനാത്ത് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് പതിവ്രതരായ സ്ത്രീകളെന്നാണ്, പതിവ്രതകളെന്നാണ്. ഒരു പ്രേമബന്ധമുള്ള പ്രേമിച്ച് നടക്കുന്ന ഒരു സ്ത്രീയെ ആ ഒരു ഗണത്തിൽ ഇസ്ലാം ഉൾപ്പെടുത്തുന്നില്ല. ആ മുഹ്സനാത്തിൽപ്പെട്ട പതിവ്രതരായ സ്ത്രീകളിൽ നിങ്ങൾ വിവാഹം കഴിക്കേണ്ടത് വിശ്വാസിനികളെയാവണം, അഥവാ മുസ്ലിം സ്ത്രീകളെയാവണം എന്ന് അല്ലാഹു തആല പറയുകയാണ്. ആ മുസ്ലിം സ്ത്രീകളെപ്പോലും പ്രേമിച്ച് വിവാഹം കഴിക്കുന്നത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിലെ ചില പ്രത്യേകമായ സാഹചര്യങ്ങളിൽ ഇസ്ലാം അനുവദിച്ചു കൊടുത്ത കാര്യമാണ് വേദക്കാരിൽപ്പെട്ട ക്രൈസ്തവ ജൂത വിഭാഗത്തിൽപ്പെട്ട മുഹ്സനാത്തുകളായ പതിവ്രതരായ സ്ത്രീകളെ നിങ്ങൾക്ക് വിവാഹം കഴിക്കുന്നത് അനുവദനീയമാണ്. എന്നാൽ ആ സ്ത്രീകളെ പ്രേമിച്ച് വിവാഹം കഴിക്കണമെന്നാണോ ഇസ്ലാം പറഞ്ഞത്? അല്ല. ഒരു മുസ്ലിം സ്ത്രീയെ പ്രേമിച്ച് വിളിച്ചുകൊണ്ടുവന്ന് രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പിട്ടല്ലെങ്കിൽ ആരുമറിയാതെ കൂട്ടത്തിൽ പുറപ്പിക്കുന്ന ആ പ്രേമ വിവാഹത്തെ ഇസ്ലാം എത്രത്തോളം ഗൗരവത്തോടുകൂടി പറഞ്ഞോ അതിനേക്കാൾ ഗൗരവത്തോടുകൂടിയാണ് ഇത്തരത്തിലുള്ള വിവാഹത്തെയും ഇസ്ലാം സൂചിപ്പിച്ചിട്ടുള്ളത്. പതിവ്രതരായ ക്രൈസ്തവ ജൂത സഹോദരിമാരെ, പെൺകുട്ടികളെ ഇസ്ലാമിൽ വിവാഹബന്ധം നടത്താം എന്ന് പറയുമ്പോൾ അത് മതം മാറ്റാനാണ് എന്ന് ആരാണ് വിശദീകരിച്ചത്? അങ്ങനെ മതം മാറ്റാനായിരുന്നുവെങ്കിൽ മദീനയിലെ ക്രൈസ്തവ ജൂത പെൺകുട്ടികളെ, മക്കയിലെ ക്രൈസ്തവ ജൂത പെൺകുട്ടികളെ സഹാബിമാർ വ്യാപകമായി വിവാഹം കഴിച്ച് മതം മാറ്റുമായിരുന്നില്ലേ? നേരെ മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ വൈവാഹിക ജീവിതത്തിന് ഒരുങ്ങുന്നവരാണ് എങ്കിൽ ഫൽഫർ ബിദാത്തിദ്ദീൻ, മതബോധമുള്ള മുസ്ലിമായി പെൺകുട്ടികളെയാവണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങൾക്കതുമൂലം ഒരു ലാഭവും നിങ്ങൾക്കില്ല. നിങ്ങളുടെ കൈകൾ മണ്ണിൽ പറ്റി അധ്വാനിക്കേണ്ടി വന്നാലും തരിബത്ത് യദാക്ക്, നിങ്ങൾക്ക്
കഷ്ടപ്പെടേണ്ടി വന്നാലും നിങ്ങൾക്ക് പ്രയാസപ്പെടേണ്ടി വന്നാലും വിശ്വാസിനികളെയാവണം വിവാഹം കഴിക്കേണ്ടത് എന്നാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് തന്നെ. പിന്നെ എങ്ങനെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഖുർആനിക വചനം ജൂത ക്രൈസ്തവ പെൺകുട്ടികളെ പ്രേമിച്ച് മതം മാറ്റാനാണ് എന്ന് വ്യാഖ്യാനിക്കാൻ കഴിയുക? മുഹ്സനാത്ത് എന്ന പരാമർശം നടത്തിയിട്ടാണ് അല്ലാഹു പറയുന്നത് നിങ്ങൾ വിവാഹം കഴിക്കേണ്ടത് വിശ്വാസിനികളായ സ്ത്രീകളെയാവണം. ഇനി പ്രത്യേകമായൊരു സാഹചര്യം സംജാതമായപ്പോൾ ഖുർആൻ വിശ്വാസികളോടായി പറഞ്ഞൊരു വിഷയമാണ് എന്ത്? ജൂത ക്രൈസ്തവ പെൺകുട്ടികളിൽപ്പെട്ട മുഹ്സനാത്തുകളെയും നിങ്ങൾക്ക് വിവാഹം കഴിക്കാം, എന്നാൽ അതൊരു ഇളവിൻ്റെ അപ്പുറത്തേക്ക് അതൊരു ചൂഷണമായി മതം മാറ്റത്തിനുള്ള ഉപാധിയായി ഇസ്ലാം ഒരിക്കലും പരിചയപ്പെടുത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, നീ വിവാഹബന്ധത്തിന് തിരഞ്ഞെടുക്കുമ്പോൾ ഏതായാലും ക്രൈസ്തവ ജൂത പെൺകുട്ടികളിൽപ്പെട്ട നല്ല സ്ത്രീകളെ, പതിവൃതരായ സ്ത്രീകളെ വിവാഹം കഴിക്കാമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് കരുതി ക്രൈസ്തവ ജൂത പെൺകുട്ടികളെ വിവാഹം കഴിച്ച് മതം മാറ്റാനൊരു സൂചന ഇസ്ലാമിനുണ്ടാകുമായിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ പിന്നെ എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നീ വിവാഹം കഴിക്കുമ്പോൾ ഫൽഫർ ബിദാത്തി ദീൻ, ദീനുള്ള പെൺകുട്ടികളെയാണ് തിരഞ്ഞെടുക്കേണ്ടത്, നിന്റെ കൈകൾ മണ്ണിൽ പുരണ്ട് അധ്വാനിക്കേണ്ടി വന്നാലും അതാണ് നിനക്ക് നല്ലത് എന്ന് പറയാനുള്ള കാരണം. അതുകൊണ്ട് ഒരിക്കലും ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു സൂചന പോലും നമുക്ക് കാണാൻ കഴിയില്ല. ലവ് ജിഹാദി എന്നത് ഉത്തരേന്ത്യയിലെ ഫാസിസ്റ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഒരു നുണബോംബ് മാത്രമാണ്, അത് ചില ആളുകൾ ഏറ്റെടുത്തത് ഖേദകരമായി എന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. അത്തരത്തിൽ ഇനി മതം മാറ്റി ആരെങ്കിലും പ്രേമിച്ച് മതം മാറ്റുന്നുണ്ടെങ്കിൽ അവരെ എതിർക്കാൻ മുസ്ലിം സമൂഹത്തിന് ഒരു മടിയുമില്ലെന്ന് മാത്രമല്ല അതിനെ ശക്തമായി എതിർക്കുന്നവർ തന്നെയാണ് മുസ്ലിങ്ങൾ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.